മേധലയിലെ വീടാക്രമണ കേസ് ഗുണ്ടകളായ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. പോലീസിനെതിരായ രോഷപ്രകടനമായി നീങ്ങിയ മാർച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ മേധല ഒന്നാം വാർഡിലായിരുന്നു വീടിനു നേരെ ആക്രമണമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അൻവറിന്റെ വീടാണ് കഴിഞ്ഞ മാസം ഒരു സംഘം ആക്രമിച്ചത്. ആക്രമണത്തിനു ശേഷം പോലീസ് പ്രതികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ആക്രമണ സംഘത്തെ നിസാര വകുപ്പുകൾ ചാർജ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെന്നായിരുന്നു പോലീസിനെതിരായ പ്രധാന ആരോപണം. കോതമംഗലം പോലീസ് നീതിപൂർവ്വം കേസെടുത്തില്ലെന്ന് കുറ്റപ്പെടുത്തി അൻവറിന്റെ ഭാര്യ ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു. കോതമംഗലം സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ കേസ് ഒത്തുതീർപ്പാക്കാൻ മധ്യസ്ഥനായി നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു അൻവറിന്റെ ഭാര്യയുടെ പരാതി. എന്നിട്ടും പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് ചെറുവട്ടൂർ മണ്ഡലം കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്നും രോഷപ്രകടനമായി മാർച്ച് ആരംഭിച്ചു. പോലീസ് സ്റ്റേഷന് 100 മീറ്റർ അകലെ വച്ച് ബാരിക്കേഡ് ഉയർത്തി വൻ പോലീസ് സംഘം മാർച്ച് തടഞ്ഞു. സർവ്വസന്നാഹങ്ങളുമായിട്ടായിരുന്നു പോലീസ് അണിനിരന്നത്. പ്രവർത്തക രോഷം പ്രകോപനത്തിലേക്ക് വഴിമാറി. ബാരിക്കേഡ് മറികടക്കാനുള്ള ഉന്തും തള്ളും സംഘർഷത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ചെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. മാർച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. അക്രമി സംഘത്തെ സംരക്ഷിക്കുന്ന പോലീസുകാരെ ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്ന് മുഹമ്മദ് ഷിയാസ് മുന്നറിയിപ്പ് നൽകി. പറയുന്ന CPM ഓഫീസിൽ നിന്നുള്ള തിട്ടൂരം വാങ്ങി ജനങ്ങളുടെ മേൽ കുതിര കയറാൻ വന്നാൽ കുതിര കയറുന്നവന്റെ കാലടിച്ച് തകർക്കുന്ന സമീപനമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ആരും നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പോലീസിന്റെതെങ്കിൽ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാൻ ഒട്ടും മടിയില്ലാത്ത ആളുകളായി എറണാകുളത്തെയും കേരളത്തിലെയും കോൺഗ്രസ് മാറും. കാരണം കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് നട്ടെല്ലുള്ള കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരനാണ്, നിയമസഭയ്ക്കകത്ത് DCC സതീശനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യം വേണം. മാത്യു കുഴൽനാടൻ MLA മാർച്ചിനെ അഭിവാദ്യം ചെയ്യാൻ എത്തിയിരുന്നു. ഞങ്ങളൊരു കാര്യം ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാൽ അധികാരത്തിന്റെ കണലിൽ നിന്നുകൊണ്ട് സാധാരണ ജനങ്ങൾ, ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്കാരെ മാത്രമല്ല സാധാരണക്കാരെ വേട്ടയാടി കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒരു നിലയ്ക്കും അതുപോലുള്ള സമീപനത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല, അത് വെച്ചുപൊരുത്തുന്നില്ല എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ചു. DYSP യുടെയും SP യുടെയും നിർദ്ദേശപ്രകാരം കോതമംഗലം പോലീസ് അൻവറിനെയും അൻവറിന്റെ ഭാര്യയും വിളിച്ചു വരുത്തി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ 2 മണിക്കൂർ പുറത്തു നിർത്തി അപമാനിക്കുകയും കള്ളക്കേസ് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KP ബാബു, അഡ്വക്കേറ്റ് അബു മൈദീൻ, MS എൽദോസ്, EB അബ്രഹാം, ജെയിംസ് കോറമ്പൽ, MA കരീം, KP റോയ്, എൽദോസ് കീച്ചേരി എന്നിവർ സംസാരിച്ചു. പരീദ് പട്ടമാവുടി, മുഹമ്മദ് കൊളത്താപ്പിള്ളി, സജീവ് സൗബർണിക, അലി പടിഞ്ഞാറേച്ചാലിൽ, TG അനി, നാസർ വട്ടേക്കാടൻ, സുനീർ കുഴിപ്പിള്ളി എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. മീഡിയ 60, കോതമംഗലം.